ഹായ് ഓൾ വെൽക്കം ടു എം ജി പി ഡേയ്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് വൺ ഏകജാലക അഡ്മിഷൻ ഒരു ലൈവ് ഡെമോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ എച്ച് എസ് ക്യാപ് എന്ന് പറയുന്ന സൈറ്റിൽ കയറുക ഗൂഗിൾ ചെയ്യുക എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അപ്പോൾ നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഒരു പേജിലായിരിക്കും അതിൽ പബ്ലിക് എന്ന് പറയുന്ന ടാബിന് കീഴിൽ അപ്ലൈ ഓൺലൈൻ സിംഗിൾ വിൻഡോ സിസ്റ്റം ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഇങ്ങനെയുള്ള ഒരു പേജിലായിരിക്കും ഈ പേജിൽ ആദ്യമേ തന്നെ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ലയാണ് ആ ജില്ല എൻ്റർ ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഈ പേജിലാണ് ഇവിടെ നമ്മൾ ഏത് സ്കീമിലാണ് പഠിച്ചത് സി ബി എസ് ഇ ആണോ ഐ സി എസ് സി ആണോ അതോ ഏത് സിലബസ് ആണോ എസ് എൽ സി ഈ വർഷം പഠിച്ച് പാസ്സായ വിദ്യാർത്ഥികൾ സ്കീം വണ് സി ബി എസ് സി നമ്പർ ഫൈവ് ആണ് ഐ സി എസ് ഇ നമ്പർ സിക്സ് ആണ് അപ്പോൾ ഏത് സ്കീമാണോ ആ സ്കീം സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ രജിസ്റ്റർ നമ്പർ തെറ്റുവരുത്താതെ എൻറ്റർ ചെയ്യുക രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് അത് എൻറ്റർ ചെയ്യുക എസ് എൽ സി കേരള ബോർഡിന് കീഴിൽ പഠിച്ചവർക്ക് ഓട്ടോമാറ്റിക്കലി ഇത് അപ്ഡേറ്റ് ആവുന്നതാണ് അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുകൂടാതെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി മൊബൈൽ നമ്പർ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മൊബൈൽ നമ്പർ അതും തെറ്റു വരുത്താതെ എൻ്റർ ചെയ്യേണ്ടതാണ് ഇത് വളരെ പ്രധാനമാണ് അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്യുന്നത് സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ് എന്നും എൻ്റർ ചെയ്യുക ശേഷം സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഗ്രീൻ കളറിൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭ്യമാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ നമ്പർ എല്ലാ കുട്ടികളും കൃത്യമായി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ പഠിച്ചത് ഏത് സ്കൂളിലാണോ എസ് എസ് എൽ സിക്ക് പഠിച്ച സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ കോഡാണ് എൻ്റർ ചെയ്യേണ്ടത് ഇത്രയും ആയി കഴിഞ്ഞാൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാസ്റ്റ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഏത് കാസ്റ്റിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത് എസ് എസ് എൽ സി ബുക്ക് പ്രകാരം അത് തെറ്റു വരുത്താതെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് റിലീജിയൻ ഫാദേഴ്സ് നെയിം മദേഴ്സ് നെയിം ഗാർഡിയൻസ് നെയിം ആധാർ നമ്പർ ഉള്ളവർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇല്ലാത്തവർ നൺ കൊടുത്താലും മതി ഇനി അടുത്തതായിട്ട് നമ്മളുടെ അതർ ഡീറ്റെയിൽസ് ലൈക്ക് ഏതെങ്കിലും നമ്മൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽ ഉൾപ്പെട്ടവരാണോ അല്ലെങ്കിൽ ഡിഫറെൻ ഡിഫറെൻഷ്യലി ഏബിൾഡ് ആണോ ഇതൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മുടെ റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഇതും ബോണസ് പോയിൻറ്റിന് അർഹമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ കൂട്ടുകാരെല്ലാവരും റെസിഡൻഷ്യൽ സ്റ്റേറ്റ് ഏതാണെന്നും റെസിഡൻറ്റ് ഡിസ്ട്രിക്റ്റ് ഏതാണെന്നും എൻറ്റർ ചെയ്യുക അതിനുശേഷം റെസിഡൻറ്റ് താലൂക്ക് തെറ്റുവരുത്താതെ എൻറ്റർ ചെയ്യുക അതിനുശേഷം റെസിഡൻറ്റ് ലോക്കൽ ബോഡി അതും രേഖപ്പെടുത്തേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ബോണസ് പോയിൻറ്റ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യം പ്രത്യേകം ഓർമ്മ വേണം എസ് എൽ സി ബുക്കിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അല്ല എങ്കിൽ പ്രത്യേകം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് ഉണ്ട് ഇനി വേണ്ടത് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് പെർമനൻ്റ് അഡ്രസ്സും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും എന്ന് രണ്ട് ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട് അതിൽ ആവശ്യമായിട്ടുള്ള ഡാറ്റ എൻ്റർ ചെയ്ത് വരുന്നില്ല എങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആസ് പെർമനൻറ്റ് ആണെങ്കിൽ അവിടെ ഒരു ചെക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ബോക്സ് ഉണ്ട് അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതവിടെ വരുന്നതാണ് ഇനി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് വരുന്നില്ലെങ്കിൽ ഒരിക്കൽ കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സുള്ളവർ ഇമെയിൽ അഡ്രസ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അതേ പേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ ബോണസ് പോയിൻ്റ് ആണ് അവിടെ എൻ സി സി സ്വിമ്മിങ് അതേപോലെ തന്നെ എസ് പി സി ഇതിനൊക്കെ ബോണസ് പോയിൻ്റ് ഉണ്ട് അതുള്ളവർ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷമുള്ളത് നമ്മുടെ കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് എൻ ടി എസ് സി ഉള്ളവർ ടിക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ സ്പോർട്സിലായാലും ആർട്സിലായാലും അതേപോലെ തന്നെ സയൻസ് ഫെയർ സോഷ്യൽ സയൻസ് ഫെയർ മാത്സ് ഫെയർ ഐ ടി ഫെയർ ഇതിനൊക്കെ പാർട്ടിസിപ്പേഷൻ സ്റ്റേറ്റ് തലത്തിലോ ജില്ലാ തലത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ബോക്സുകളിൽ ഒരു പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ ഒന്ന് എന്നും ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ രണ്ട് അല്ലെങ്കിൽ ആ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് ക്ലബ്ബുകളുടെ ക്ലബുകളുടെ അംഗത്വം ഉണ്ടോ ഇതൊക്കെ ഒരിക്കലും ബോണസ് പോയിൻറ്റിന് ലഭ്യമല്ല എന്നാൽ ടൈ ബ്രേക്കറായിട്ട് ഈ ക്ലബ്ബ് അംഗത്വമൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ ക്ലബ്ബുകളിൽ പാർട്ടിസിപ്പേഷനുണ്ട് അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അത് ടിക്ക് ചെയ്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ എത്തുക നമ്മുടെ ഗ്രേഡ് പോയിന്റ് എൻ്റർ ചെയ്യുന്ന പേജിലാണ് അത് ആണോ നോക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് വളരെ പ്രധാനമായ ഒന്നാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് നമ്മുടെ സ്കൂളിൻ്റെ കോഡ് അതേപോലെ തന്നെ ഓപ്ഷൻ ഏതാണെന്നും എൻറ്റർ ചെയ്യേണ്ടതാണ് സ്കൂൾ കോഡ് അതേപോലെ തന്നെ കോഴ്സ് കോഡ് ഏതാണെന്നുള്ളത് ഒരുപാട് കുട്ടികൾ അബദ്ധവശാൽ തെറ്റ് വരുത്തുന്ന ഒരു മേഖലയാണിത് അതുകൊണ്ട് തന്നെ എത്രയും കെയർഫുള്ളായി ചെയ്യുക അത് മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്ന വെള്ളക്കടലാസിൽ നോക്കി തന്നെ എൻറ്റർ ചെയ്യുക ചെയ്യേണ്ടതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ കോഡ് അതേപോലെ തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് കോഡ് തെറ്റ് വരുത്താതെ ഓരോന്നായിട്ട് എൻറ്റർ ചെയ്യുക ഒന്നാമത്തെ ഓപ്ഷൻ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഓരോ സ്കൂളുകളിലേക്കുള്ള ഓപ്ഷൻസുകൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കൊടുക്കാവുന്നതാണ് അത് നമുക്ക് അവസാനം എല്ലാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലിസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ ലിസ്റ്റ് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയതിന് ശേഷം എന്ത് ചെയ്യണം കുട്ടികളെല്ലാവരും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതേസമയം ഇനിയും ഓപ്ഷൻസ് ആഗ്രഹിക്കുന്നവർ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് ഒന്നുമില്ല എങ്കിൽ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കലാണ് അത് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് ആരാണ് ഇഷ്യൂ ചെയ്തതെന്നും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് വൺ ബൈ വൺ ആ ഡീറ്റെയിൽസ് ഒന്നും എൻറ്റർ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നറിയുക അപ്പോൾ എല്ലാ ഡോക്യുമെൻസിൻ്റെയും നമ്പറുകളും ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ അവസരത്തിൽ നമുക്ക് ഫൈനൽ സബ്മിഷന് മുമ്പ് നമ്മൾ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷനിൽ ഇനിയും എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതോടൊപ്പം തന്നെ നാല് ഘട്ടമായി ഫിൽ ചെയ്ത ഈ ആപ്ലിക്കേഷൻ്റെ ഓരോ ഘട്ടത്തിലും വന്ന പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് അതിനു വേണ്ട തിരുത്തലുകൾ വരുത്താനുള്ള ഒരു അവസരമാണ് അവസാന അവസരമാണ് ഈ അവസരത്തിൽ നമുക്ക് ഓരോന്നും കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കുക എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ എന്തെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ ബാർ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡീറ്റെയിൽസ് ആണെങ്കിലും ഇപ്പോൾ തിരുത്തൽ വരുത്താൻ പറ്റുന്നതാണ് അതുകൊണ്ട് ആവശ്യമായ തിരുത്തലുകളൊക്കെ വരുത്തിയതിനു ശേഷം ഒരു ഡിക്ലറേഷൻ ചെക്ക് ഇൻ ചെയ്യാനുണ്ട് അതായത് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിരിക്കുന്നത് ഒരു എൻ്റെ അറിവോട് കൂടിയാണെന്നും ഇതിലൊരു തെറ്റും വന്നിട്ടില്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ പാരൻറ്റ് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം ആ ഫൈനൽ കൺഫർമേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നുണ്ട് ആർ യു ഷുവർ യു വോണ്ട് ടു കൺഫേം ഫൈനലി അവിടെ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റാവും ഇവിടെ നമുക്ക് നമ്മൾ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യമില്ല അല്ലെങ്കിൽ അത് പി ഡി എഫ് ഫോർമാറ്റിലേക്ക് മാറ്റി നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ സേവ് ചെയ്ത് വെച്ചാലും മതി ഇത് നമുക്ക് പിന്നീടുള്ള ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ എച്ച് എസ് ക്യാബ് എന്ന് പറയുന്ന സൈറ്റിൽ തന്നെ പോവുക അവിടെ വ്യൂ പ്രോസ്പെക്ടസ് എന്നതിനൊക്കെ താഴെ നമുക്ക് കാണാൻ പറ്റും വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എൻടർ ചെയ്യേണ്ടത് ഏത് ജില്ലയാണെന്നും അതോടൊപ്പം അതിൻ്റെ താഴെ ഏത് കാറ്റഗറി ആണെന്നും അതിൽ കാറ്റഗറി എന്നുള്ളത് ജനറൽ എന്ന് ഉള്ളത് സെലക്ട് ചെയ്യുക ഇനി അതിന് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്കൂളിലാണ് എന്നുള്ളത് അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കിട്ടുന്നതാണ് ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് സ്കൂളാണ് ആ ജില്ലയിൽ ഏത് സ്കൂളാണെന്നുള്ളത് സെലക്ട് ചെയ്യുക സ്കൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ സ്കൂളിലുള്ള ഏത് കോഴ്സിൻ്റെ നമുക്ക് കോഴ്സ് കോഡ് അനുസരിച്ച് ഏതിൻ്റെയാണ് നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കിട്ടേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ആ സ്കൂളിൽ കഴിഞ്ഞ വർഷം അവസാനം ലഭിച്ച ഡബ്ല്യു ജി പി എസ് സ്കോറ് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊക്കെ ചെക്ക് ചെയ്ത് തെറ്റ് വരുത്താതെ ആപ്ലിക്കേഷൻ എൻറ്റർ ചെയ്യുക താങ്ക്